നമസ്കാരം. കർക്കിടക മാസമാണ്. ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസം. മോഷം കിട്ടുവാൻ ഈശ്വരഭജനങ്ങൾ നടത്തുക, കർക്കിടകത്തെ എതിരേൽക്കുക എന്നത് മഹാലക്ഷ്മിയെ ആനയിച്ചു കൊണ്ടുവരുന്നു എന്നാണ് അർത്ഥം. 2022 ജൂലൈ മാസം 17 തീയതി ഞായറാഴ്ച, കർക്കിടക മാസം 1 തീയതി. കർക്കിടകം 1 മുതൽ 6 മാസക്കാലം സകലവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവർക്ക് വരുന്ന 6 മാസക്കാലം അഭിവൃദ്ധിയുടേതാണ്, സമ്പൽ സമൃദ്ധിയുടേതാണ്, ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന മാസം കൂടിയാണ്. ഇതൊരു തുടക്കമാണ്. ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇവരുടെ ജീവിതം തിരികെ പിടിക്കുവാൻ കിട്ടുന്ന വലിയൊരു അവസരമായി ഇതിനെ കണക്കാക്കാം. ഈശ്വരഭജനം നടത്തുക, ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നുവോ അക്കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം, നല്ല ഒരു അഭിവൃദ്ധി, നല്ല ഒരു നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഏറെ വിശേഷങ്ങൾ നിറഞ്ഞതാണ് കർക്കിടക മാസം. രാമഭജനം നടത്തി, ദേവീക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ നടത്തി, ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് എത്തുവാൻ കിട്ടുന്ന ഒരു വലിയ അവസരമായി നമുക്കിതിനെ കണക്കാക്കാം. ഈ ഒരു സമയത്ത് ഒരുപാട് ഉന്നതിയിലേക്കെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. കർക്കിടകം ഇവരെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിൻ്റേതായിരിക്കും, ഭാഗ്യത്തിൻ്റേതായിരിക്കും, സമൃദ്ധിയുടേതായിരിക്കും. എല്ലാവിധ ഐശ്വര്യവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമാകുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പൂജാവേളകളിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി പ്രാർത്ഥന നടത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാലം വന്നു ചേരും. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കർക്കിടക മാസത്തിൽ ദേവീ പൂജകൾ ചെയ്യണം. അത് ഒരുപാടൊരുപാട് നല്ല ഫലങ്ങൾ നമുക്ക് തരും. ദേവീ വഴിപാടുകൾ ചെയ്യുക വഴി ഈശ്വരകടാക്ഷം നമുക്ക് കൂടുതൽ ഉണ്ടാകുകയും നമ്മൾ ഏത് കാര്യത്തിലാണോ പ്രതിസന്ധി അനുഭവിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുകയും പ്രതിസന്ധി പാടേ മാറി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതായി കാണുവാൻ സാധിക്കും. കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ഒരുപാടൊരുപാട് പരിഹാരങ്ങളുണ്ട്. 1-2 പരിഹാരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് വരാം. ഏതായാലും നിങ്ങൾ ചെയ്തു നോക്കുക, തീർച്ചയായും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, അത് ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞു വന്നത് കർക്കിടക മാസത്തിൽ ദേവീ വഴിപാടുകൾ ചെയ്യണമെന്നാണ്. അത് ചെയ്യേണ്ടത് വെള്ളി ചൊവ്വ ദിവസങ്ങളിലാണ്. അതിവിശിഷ്ട ദിനങ്ങളാണ് ഈ ചൊവ്വയും വെള്ളിയും. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ദേവീ വഴിപാടുകൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി
വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വരുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച പോലെ ഒരു വലിയൊരു വീടൊക്കെ വയ്ക്കുവാനും, ഇപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീട് വയ്ക്കണം എന്നൊരു മോഹമൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ മോഹമൊക്കെ സാക്ഷാത്കരിക്കുവാൻ ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ വാടക വീട്ടിലിരിക്കുന്നു, എനിക്ക് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വരുന്നില്ല, അതിനുള്ള കഴിവ് ഈശ്വരൻ തരുന്നില്ല, ഇവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗം 6 മുതൽ 11 മാസത്തിനിടയ്ക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് 6 മാസം മുതൽ 11 മാസത്തിനകം ഇവർക്ക് ഒരു നല്ല ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. അവർ ഈ പരിഹാരം കൂടി ചെയ്യുക, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഒരു തുളസി ചെടി വയ്ക്കുക, അവിടെ വെള്ളിയാഴ്ച ദിവസം തൈര് ഉപ്പ് ചേർക്കാതെ നൈവേദ്യം നടത്തുക. അതായത് തൈര് നമ്മുടെ തുളസി ചെടിക്ക് അല്പം ഒഴിച്ച് നിങ്ങൾ പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് 6 മുതൽ 11 മാസത്തിനകം നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ നടത്തുക. ദാനധർമ്മങ്ങൾ നടത്തുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ, കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഉയർച്ചയിലേക്ക് എത്തുന്ന ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ഭാഗ്യം ഏറെ വന്നു ചേരും. ചില പ്രശ്നങ്ങൾ ഇവരെ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞവർക്ക് ചില ദൃഷ്ടിദോഷങ്ങളൊക്കെ സംഭവിച്ച് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അവർ നേരിടുന്ന ഒരു സമയം തന്നെയാണ്. അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രം, ധനപരമായി ഏറെ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ മകം, കഷ്ടതകൾ ഏറെ നിറഞ്ഞ ഒരു സമയമാണ്. ദൃഷ്ടിദോഷമൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ദൃഷ്ടിദോഷത്തിനു വേണ്ടി ചില കാര്യങ്ങൾ കൂടി, ചില പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ദൃഷ്ടിദോഷമൊക്കെ മാറും. നല്ല ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അല്പം പടികാരം നിങ്ങളുടെ വീട്ടിൻ്റെ മുൻവശത്ത് കെട്ടിയിടുക. അതുപോലെ തന്നെ ഒരു നാരങ്ങ കെട്ടിയിടുക വീടിന് മുന്നിൽ, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരു നാരങ്ങ കെട്ടിയിടുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൃഷ്ടിദോഷങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടു, നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ന സമയത്ത് ഒരു അല്പം പച്ചക്കർപ്പൂരം എടുത്തതിന് ശേഷം അത് പാദം മുതൽ ശിരസ് വരെ ഒന്നൊഴിഞ്ഞതിന് ശേഷം അത് വീട്ടിൻ്റെ മുന്നിലിട്ട് കത്തിച്ച് കളയുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ, നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. എല്ലാ രീതിയിലും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. തൊട്ടടുത്ത നക്ഷത്രം മൂലമാണ്. കർക്കിടക മാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നും അധികം കാണുന്നില്ല. എല്ലാ രീതിയിലും ധനവർദ്ധനവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മൂലം നക്ഷത്ര ജാതകരുടെ നല്ല സമയം എന്ന് തന്നെ പറയാം. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഭാഗ്യം ഏറെ ഉണ്ടാകുന്ന സമയം. 6 മാസത്തിനിടയ്ക്ക് ഒരു വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുവാനോ ഒക്കെയുള്ള യോഗം ഇവരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും. അടുത്ത നക്ഷത്രം ചതയമാണ്. ധനസമൃദ്ധിയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 7 നക്ഷത്രജാതകർക്കും അശ്വതി, ഭരണി, മകം, ചോതി, മൂലം, തിരുവോണം, ചതയം, ഈ 7 നക്ഷത്രജാതകർക്കും വിവാഹ പ്രായമൊക്കെയാണെങ്കിൽ വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇവർ പരിഹാരങ്ങൾ കൂടി ചെയ്യുക. പരിഹാരം ഇങ്ങനെയാണ്. രോഹിണി തിരുവോണം നക്ഷത്രങ്ങളിൽ ശ്രീ വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഭാഗ്യസുക്താർച്ചന നടത്തുക. ദേവീ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക, പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾക്ക് തുടക്കമാകും ഈ കർക്കിടക മാസം. ഒരുപാട് ധനവും അതുപോലെ തന്നെ നല്ല പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ രീതിയിലും ധനധാന്യ സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നേടുവാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുക. പരിഹാരങ്ങൾ ചെയ്യണം. എളിയ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. ഭാഗ്യം നിങ്ങൾക്കൊപ്പമുണ്ടാകും. വിജയം നിങ്ങൾക്കൊപ്പമുണ്ടാകും.
കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.